നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഡി സി വോൾട്ട് മീറ്ററിൻ്റെ വർക്കിംഗ് ആണ്. സോ ഒരു ഡി സി വോൾട്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ രണ്ട് പോയിൻറ്റ്സിന് അക്രോസ് ആയിട്ടുള്ള ഡി സി വോൾട്ടേജ് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. സോ നമ്മൾ അമീറ്ററിൽ പി എം എം സിക്ക് പാരലലി ഒരു ഷണ്ട് റെസിസ്റ്റൻസ് യൂസ് ചെയ്ത പോലെ വോൾട്ട് മീറ്റർ ആയിട്ട് കോൺഫിഗർ ചെയ്യുന്ന പി എം എം സിക്ക് സീരീസ് ആയിട്ട് എന്ത് ചെയ്യും, ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യും. ആൻഡ് ദാറ്റ് സീരീസ് റെസിസ്റ്റൻസ് ഈസ് കോൾഡ് എ മൾട്ടിപ്ലയർ റെസിസ്റ്റൻസ് എന്നും പറയാറുണ്ട്. സോ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടോട്ടൽ വോൾട്ടേജ് വി എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ കറൻറ്റ് ഐ തന്നെയാണ് റെസിസ്റ്റൻസിനും ഈ പി എം എം സി കോയിലിനും അക്രോസ് ആയിട്ട് ഫ്ലോ ചെയ്യുന്നത്. സോ ഐ ഈസ് സെയിം ആസ് ഐ എം. സോ നമുക്ക് എങ്ങനെ എഴുതാം, ടോട്ടൽ വോൾട്ടേജ് വി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഐ എം ടൈംസ് ആർ എസ് സി പ്ലസ് ആർ എം, ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻറ്റു കറണ്ട്. ഓക്കെ, സോ ഇതിൽ നിന്ന് ആർ എസ് സിയുടെ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ സീരീസ് റെസിസ്റ്റൻസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ സീരീസ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആർ എസ് സി വിൽ ബി ഈക്വൽ ടു വി ബൈ ഐ എം മൈനസ് ആർ എം എന്ന് വരും. ആർ എസ് സി ഇസ് ഈക്വൽ ടു വി ബൈ ഐ എം മൈനസ് ആർ എം, വേർ ആർ എസ് സി ഇസ് എ സീരീസ് അല്ലെങ്കിൽ മൾട്ടിപ്ലയർ റെസിസ്റ്റൻസ്, വി ഇസ് എ ഫുൾ ഡി സി വോൾട്ടേജ് ടു ബി മെഷേർഡ്, ദെൻ ഐ എം ഇസ് എ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറൻറ്റ്, ആൻഡ് ആർ എം ഇസ് ദി ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദി ഗാൽവനോ മീറ്റർ. ഓക്കെ, സോ ഇവിടെ നമ്മളൊരു പുതിയൊരു ഫാക്ടർ അല്ലെങ്കിൽ ഒരു പുതിയൊരു ടേം ഡിഫൈൻ ചെയ്യുകയാണ്, മൾട്ടിപ്ലൈയിങ് ഫാക്ടർ എം ഗിവൺ ബൈ വി എം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, നമ്മൾ അമീറ്ററിൽ എഴുതിയില്ലേ ടോട്ടൽ കറൻറ്റ് ഐ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എൻ ടൈംസ് ഐ എം എന്ന് പറഞ്ഞില്ലേ, അതേപോലെ ടോട്ടൽ അപ്ലൈഡ് വോൾട്ടേജ് വി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എം ടൈംസ് ദി വോൾട്ടേജ് അക്രോസ് ദി ഗാൽവനോമീറ്റർ. സോ എമ്മിന് എന്തെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വി ബൈ വി എം എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമ്മുടെ ഇക്വേഷനിൽ നമുക്ക് ഫസ്റ്റ് നമ്മൾ ടോട്ടൽ വോൾട്ടേജിൻ്റെ ഒരു ഇക്വേഷൻ എഴുതിയില്ലേ, എന്താണ് വി ഇസ് ഈക്വൽ ടു ഐ എം ഇൻറ്റു ആർ എസ് സി പ്ലസ് ആർ എം എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ എഴുത്തില്ലേ. ഈ ഇക്വേഷൻ്റെ എൽ എച്ച് എസും ആർ എച്ച് എസും ഞാൻ എന്ത് ചെയ്യുകയാണ്, ഒരു വി എം കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. സോ വി എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേന് എനിക്ക് ഇക്വേഷൻ എങ്ങനെ വരും, വി ബൈ വി എം വിൽ ബി ഈക്വൽ ടു ഐ എം ഇൻറ്റു ആർ എസ് സി പ്ലസ് ആർ എം ഡിവൈഡഡ് ബൈ വി എം. ഓക്കെ, എഗെയിൻ വി എം എന്ന് പറയുന്ന വോൾട്ടേജ് എന്താണ്, വി എം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഐ എം ഇൻറ്റു ആർ എം അല്ലേ. സോ അതുകൂടെ ഞാനെടുത്ത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ബൈ വി എമ്മിന് എന്ത് വരും, എം മൾട്ടിപ്ലൈയിങ് ഫാക്ടർ ഇറ്റ് ഇസ് ഈക്വൽ ടു ഐ എം, ഞാൻ ഐ എം ഇൻറ്റു ആർ എസ് സി പ്ലസ് ആർ എം ഡിവൈഡഡ് ബൈ വി എമ്മിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഐ എം ഇൻറ്റു ആർ എം എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ഐ എം വിൽ ഗെറ്റ് ക്യാൻസൽഡ്, ആൻഡ് ദിസ് ഇക്വേഷൻ എങ്ങനെ വരും നമുക്ക്, എം വിൽ ബി ഈക്വൽ ടു എം എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു ആർ എസ് സി പ്ലസ് ആർ എം ബൈ ആർ എം, അതിനെ ഞാൻ ഇപ്പോഴേ ആർ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ വിൽ ഗെറ്റ് വൺ പ്ലസ് ആർ എസ് സി ഡിവൈഡഡ് ബൈ ആർ എം എന്ന് വരും. ഓർ ദ സീരീസ് റെസിസ്റ്റൻസ്, നമുക്ക് സീരീസ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് വേണ്ടത് അല്ലേ, ആർ എസ് സി വിൽ ബി ഈക്വൽ ടു ആർ എം ഇൻറ്റു എം മൈനസ് വൺ. So this is a value of series resistance for a DC voltmeter. അപ്പം ഇതിനകത്ത് നമ്മൾ ഒരു സിംഗിൾ റെസിസ്റ്റൻസിൻ്റെ മെഷർമെൻ്റാണ് നമ്മൾ ചെക്ക് ചെയ്ത്. ഇതേപോലെ നമുക്ക് വോൾട്ട് മീറ്ററിൽ മെഷർ ചെയ്യേണ്ട വാല്യൂ റേഞ്ച് നമുക്ക് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ അമീറ്ററിൽ മൾട്ടിപ്പിൾ റെസിസ്റ്റൻസ് പാരലലി കണക്ട് ചെയ്ത പോലെ ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് മൾട്ടിപ്പിൾ റെസിസ്റ്റൻസിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. സോ ആർ എസ് സി വൺ, ആർ എസ് സി ടു, ആർ എസ് സി ത്രീ എന്നിങ്ങനെ ഒത്തിരി റെസിസ്റ്റൻസ് നമ്മൾ സീരീസ് ആയിട്ട് എന്ത് ചെയ്യുക, ആ ഗാൽവനോമീറ്റർ കോയിലിന് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്യുക. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൾട്ടി റേഞ്ച് സ്വിച്ച് അല്ലെങ്കിൽ ഒരു പൊസിഷൻ സ്വിച്ചിൻ്റെ ഹെൽപ്പോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം, ഓരോ റെസിസ്റ്റൻസ് കോയിലിൽ കണക്ട് ചെയ്യുമ്പോഴും നമുക്ക് മെഷർ ചെയ്യേണ്ട വോൾട്ടേജിനനുസരിച്ച് വോൾട്ടേജിൻ്റെ റേഞ്ച് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇവിടെ ഓരോ വാല്യൂം ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സീരീസ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇതാണ് ഒരു ഡി സി വോൾട്ട് മീറ്ററിൻ്റെ ബേസിക് വർക്കിംഗ് എന്ന് പറയുന്നത്.